നമസ്കാരം. കേരളയിൽ സമരം കയ്യൂക്ക് കൊണ്ട് നേരിടുമെന്ന് പ്രഖ്യാപിക്കുകയാണ് സിപിഎം എന്ന് കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിൽ. ബംഗാളിൽ ഇതേ രീതിയിലാണ് ഭരണമുണ്ടായപ്പോൾ സമരങ്ങളെ നേരിട്ടത്. സമരം നടത്തിയവരെ ഗുണ്ടകൾ എന്ന് വിളിക്കുന്നത് എന്ത് സംസ്കാരമാണ്? സമര രീതി കൊലക്കേസ് പ്രതിയായ ജയരാജനിൽ നിന്ന് പഠിക്കേണ്ട ഗതികേട് തങ്ങൾക്കില്ല എന്നും ഷാഫി പറമ്പിൽ അഭിപ്രായപ്പെട്ടു. പാൻഡിട്ട് സമരം ചെയ്താൽ അത് ഗുണ്ടായസമാണെന്നാണ് സിപിഎം പറയുന്നത്. ഗുണ്ടകളാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ചത്. മർദ്ദിച്ചവർ പുറത്തും മർദ്ദനമേറ്റവർ ജയിലിലും എന്നതാണ് സ്ഥിതി. ആഭ്യന്തര വകുപ്പ് കൊടിസുനിയെ ഏൽപ്പിക്കുന്നതാണ് ഉചിതമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഒരു പദ്ധതിയുടെ ആഘാത പഠനം പൂർത്തിയാക്കാൻ വേണ്ടത് 2 വർഷമെങ്കിലും വേണം. 3 മാസം കൊണ്ട് എല്ലാം തട്ടിക്കൂട്ടാൻ നടത്തിയ ശ്രമത്തെയാണ് എതിർത്തത്. സമരം നടക്കുമ്പോൾ പോലീസിനെ നോക്കുകുത്തിയാക്കി ഗുണ്ടാ പ്രമുഖർ ആക്രമിക്കുന്നതിനെ എന്ത് പേരിലാണ് വിളിക്കേണ്ടത്? മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് പ്രശോഭ് മോറാഴ, കല്യാശ്ശേരി, ഇരിക്കൂർ ബ്ലോക്ക് പ്രസിഡന്റുമാർ, DYFI ജില്ലാ സെക്രട്ടറി എം ഷാജർ തുടങ്ങിയവരാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതെന്നും ഷാഫി പറമ്പിൽ ഇവിടെ ആരോപിക്കുകയുണ്ടായി. മന്ത്രി MV ഗോവിന്ദൻ പങ്കെടുത്ത പരിപാടിയിലേക്ക് 20 വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയതിനെയും തുടർന്നുള്ള സംഭവ വികാസങ്ങളെയും കുറിച്ചായിരുന്നു ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കും നേരെ മർദ്ദനമുണ്ടായി. സംഭവത്തിൽ 6 പേരെ റിമാൻഡ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി അടക്കമുള്ളവരെയാണ് റിമാൻഡ് ചെയ്തത്. ജയ്ഹിന്ദ് TV ഡ്രൈവർ മനീഷ് കൊറ്റളിയും റിമാൻഡിലായവരിൽ ഉൾപ്പെടുന്നുണ്ട്. സർക്കാരിന്റെ സിൽവർ ലൈൻ വിശദീകരണ യോഗമായ ജനസമക്ഷം സിൽവർ ലൈൻ എന്ന പരിപാടിയായിരുന്നു ഇവിടെ തുടങ്ങിയത്. 20 മിനിറ്റിന് ശേഷമാണ് 20 വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. പരിപാടി നടക്കുന്ന കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് പ്രവർത്തകർ കയറാൻ ശ്രമിച്ചു. യോഗം നടക്കുന്ന ഹാളിന്റെ വാതിൽ അടിച്ചു തുറക്കാനുള്ള ശ്രമം നടത്തി. തുടർന്ന് സംഘാടകരും CPM നേതാക്കളെയും പി ജയരാജൻ, MV ജയരാജൻ തുടങ്ങിയവർ ചേർന്ന് വാതിലടച്ച് പ്രതിഷേധക്കാരെ ഹാളിന് പുറത്താക്കി. വീണ്ടും പ്രതിഷേധിച്ച പ്രവർത്തകരും പോലീസും കേരളയിൽ അനുകൂലികളും തമ്മിൽ ഉന്തും തള്ളും അടിപിടിയും ഉണ്ടായി. ഇതിനിടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച ജയ്ഹിന്ദ് TV ഡ്രൈവർ മനീഷ് കൊറ്റാലിക്കും റിപ്പോർട്ടർ ധനീഷ് ലാലിനുമെതിരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയം ഇപ്പോൾ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, സതീശൻ കഞ്ഞിക്കുഴിയെ പോലെയുള്ള സ്വഭാവമാണ് റിജിൽ മാക്കുറ്റിക്ക് എന്നുള്ള ആരോപണങ്ങൾ പോലും ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഷാഫി പറമ്പിലിന്റെ ഈ പ്രതികരണം വന്നതോടുകൂടി മറ്റൊരു മറുപടി എന്തായാലും ഉടൻ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ്.